CPM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സത്യനാഥൻ്റെ കൊലപാതകം വ്യക്തമായ പ്ലാനിംഗ് നടത്തി ചെയ്തതാണെന്ന് ബ്രാഞ്ച് സെക്രട്ടറി ഷീജ. കസ്റ്റഡിയിലുള്ള അഭിലാഷിന് സത്യനാഥനോട് രാഷ്ട്രീയ വിരോധമുണ്ടായിരുന്നുവെന്നും ഷീജ പറഞ്ഞു. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ഇത്തരമൊരു കൊലപാതകം ചെയ്യാനാകില്ല. അഭിലാഷിന് ഒറ്റയ്ക്ക് ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് വെച്ച് കൊലപാതകം ചെയ്യാൻ സാധിക്കില്ലെന്നും അയാൾക്ക് പിന്നിൽ മറ്റു ചിലരുണ്ടെന്നും ഷീജ പറയുന്നു. സത്യനാഥൻ വളർത്തിയ കുട്ടിയാണ് അഭിലാഷ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ച് വളർന്നയാളാണ് അഭിലാഷ്. കൊയിലാണ്ടി നഗരസഭാ ചെയർമാനായിരുന്ന സമയത്ത് സത്യനാഥൻ്റെ ഡ്രൈവറായിരുന്നു അഭിലാഷ്. എന്നാൽ ലഹരി ഉപയോഗിക്കുകയും മറ്റ് ക്രിമിനൽ സ്വഭാവങ്ങളും കാണിച്ചു തുടങ്ങിയപ്പോൾ സത്യനാഥൻ പലവട്ടം ചോദ്യം ചെയ്തത് അഭിലാഷിനെ കൃത്യത്തിന് പ്രേരിപ്പിച്ചെന്ന് പോലീസ് പറയുന്നു. അഭിലാഷിന്റെ ലഹരി ഉപയോഗത്തെ സത്യനാഥൻ എതിർത്തിരുന്നു. ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ പലതവണ സംസാരമുണ്ടായതായും സൂചനയുണ്ട്. ഇരുവരുടെയും വീടുകൾ അടുത്തടുത്താണ്. അഭിലാഷ് ലഹരി മാഫിയയിൽ ഉൾപ്പെട്ടയാളാണ് എന്നാണ് വിവരം. ഇയാളുടെയും സംഘത്തിൻ്റെയും ലഹരി ഉപയോഗം സത്യൻ നിരന്തരം ചോദ്യം ചെയ്തത് അഭിലാഷിനെ ചൊടിപ്പിച്ചിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് നിലവിലെ നിഗമനം. 2 വർഷം മുമ്പ് അഭിലാഷ് സത്യൻ്റെ വീട് ആക്രമിച്ചിരുന്നതായും വിവരമുണ്ട്. 2015 അഭിലാഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിലുള്ള എതിർപ്പും അഭിലാഷിനുണ്ടായിരുന്നു. 9 വർഷമായി ഈ വൈരാഗ്യം അഭിലാഷ് ഉള്ളിൽ കൊണ്ടു നടക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു കൊലപാതകം. കൊയിലാണ്ടി പെരുവട്ടൂർ ചെറിയപുരം ക്ഷേത്രോത്സവത്തിലെ ഗാനമേളയ്ക്കിടെ സത്യനാഥനെ അഭിലാഷ് ആക്രമിക്കുകയായിരുന്നു. ശരീരത്തിൽ മഴകൊണ്ട് 4 ലധികം തവണ അഭിലാഷ് സത്യനാഥനെ വെട്ടിവീഴ്ത്തി. ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ സത്യനെ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി വരുന്നതായി കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസ് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സത്യനാഥൻ്റെ മൃതദേഹം വിട്ടുനൽകും. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് കൊയിലാണ്ടിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ സത്യനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയത് വ്യക്തിപരമായ വിരോധം കാരണമെന്നാണ് പ്രതി അഭിലാഷ് മൊഴി നൽകിയിരിക്കുന്നത്. പാർട്ടിക്ക് അകത്തുണ്ടായിരുന്ന തർക്കങ്ങളിൽ തന്നോട് സ്വീകരിച്ച നിലപാടുകളാണ് വ്യക്തിവിരോധത്തിന് കാരണമെന്നും കൊല നടത്തിയത് തനിച്ചെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. സംഭവം നടന്ന് ഉടൻ തന്നെ മുൻ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ അഭിലാഷിനെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കൊയിലാണ്ടി നഗരസഭാ ചെയർമാനായിരുന്ന കെ സത്യൻ്റെ ഡ്രൈവർ കൂടിയായിരുന്നു. കൊലപാതക വിവരം അറിഞ്ഞ് 100 കണക്കിന് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിലെത്തി. പാർട്ടി ലോക്കൽ സെക്രട്ടറിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്തെന്ന് പോലീസ് കണ്ടെത്തട്ടെയെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ പ്രതികരിച്ചു. കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും മോഹനൻ പറഞ്ഞു. എന്നാൽ കൊലപാതകത്തിന് കാരണം വ്യക്തിവിരോധം എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.